കുറച്ച് മാസങ്ങളായി തന്നെ ലോകമെമ്പാടും കൊറോണ ഭീതിയിലാണ്. കോവിഡ് 19 വ്യാപനം ലോകത്തെമ്പാടും അത് വളരെ ദ്രുതഗതിയിൽ പരക്കുന്നു. ആ സമയത്തൊക്കെ ആദ്യ ഘട്ടത്തിൽ നമ്മൾ കേരളം, നമ്മുടെ കൊച്ചു സംസ്ഥാനമായ കേരളം കടുത്ത രീതിയിൽ കനത്ത പ്രതിരോധം തീർത്തുകൊണ്ടാണ് കൊറോണയെ, കൊറോണയ്ക്കെതിരെ നിലകൊണ്ടത്. സ്വാഭാവികമായും നമ്മുടെ ലോക്ക്ഡൗൺ അതിനുശേഷം കേരളത്തിൽ അത്യാവശ്യം സംസ്ഥാനത്തിൻ്റെ ഉള്ളിലുള്ള ഒരവസ്ഥാ വിശേഷത്തിൽ നമുക്ക് സ്വാഭാവികമായും കൊറോണയെ വളരെ വിജയകരമായി, വളരെ കരുത്തുറ്റ രീതിയിൽ പ്രതിരോധിക്കാൻ സാധിച്ചു എന്നത് ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അത് അംഗീകരിക്കേണ്ട കാര്യമാണ്. ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ കാര്യം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ നമ്മുടെ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ചില പാളിച്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു വലിയ പ്രസക്തമായ കാര്യം തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. കാരണം നാം മനസ്സിലാക്കേണ്ടതുണ്ട്, പ്രവാസികൾ അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തുള്ള മലയാളികൾ ഇവരെല്ലാം തന്നെ നാട്ടിലേക്ക് കൂട്ടത്തോടെ എത്തിച്ചേരുന്നു. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ എത്തിച്ചേരുന്ന ആളുകൾ പോലും വളരെ കെയർ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നൊരു കാര്യം കൂടി നമ്മൾ അക്കമിട്ട് നിരത്തി ചൂണ്ടിക്കാണിക്കേണ്ടതാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്നും ചെങ്ങന്നൂരിലെത്തിയ ഒരു 22-കാരൻ. അദ്ദേഹം ഇപ്പോൾ കോവിഡ് പോസിറ്റീവായി കഴിഞ്ഞ ദിവസം ടെസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം അവിടെ ചെങ്ങന്നൂരിന് സമീപമുള്ള തിരുവൻവണ്ടൂരിൽ ഉള്ള ഒരു സ്വകാര്യ ബസ്സിലാണ് അദ്ദേഹം കൂട്ടത്തോടെ അവിടുത്തെ വിദ്യാർത്ഥികൾക്കൊപ്പം പാണ്ടനാടെന്ന അദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക് എത്തിയത്. പാണ്ടനാട് ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം എന്നാൽ ഈ വീട്ടിലെത്തിയതിന് ശേഷം പാണ്ടനാട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, പാണ്ടനാട് ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലുള്ള കുത്തിയതോട് മുറിയായിക്കര പ്രദേശത്ത് പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം വീട്ടിലെത്തിയ ശേഷം ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിൽ സ്രവ പരിശോധനയ്ക്ക് പോയത് ബൈക്കിലാണ് എന്ന കാര്യമാണ്. അദ്ദേഹം ഹോം ക്വാറന്റൈൻ ചെയ്യപ്പെട്ടതിന് ശേഷം ആരോഗ്യവകുപ്പിൻ്റെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരുടെയോ യാതൊരു തരത്തിലുള്ള സഹായവും ലഭിക്കാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം വാഹനത്തിലാണ് ചെങ്ങന്നൂർ ആശുപത്രിയിൽ സ്രവ പരിശോധനയ്ക്ക് പോയത്. ഒപ്പം അതിനുശേഷം സ്രവം നൽകിയതിനു ശേഷം അദ്ദേഹം തിരികെ എത്തുമ്പോൾ ചെങ്ങന്നൂരിലെ ഒരു മെഡിക്കൽ സ്റ്റോർ, അതായത് ചെങ്ങന്നൂർ ആശുപത്രി ജംഗ്ഷനിലുള്ള ഒരു മെഡിക്കൽ സ്റ്റോർ, ഒപ്പം വെള്ളാവൂർ ജംഗ്ഷനിലുള്ള ഒരു പെട്രോൾ ബങ്കിൽ കയറി പെട്രോൾ അടിക്കുന്നു. ഒപ്പം അതിനുശേഷം അദ്ദേഹം വരുന്നത് കല്ലിശ്ശേരിയിലുള്ള ഒരു ബേക്കറിയിലേക്കാണ്. ആ ബേക്കറിയിലും കയറിയിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷമാണ് തിരികെ വീട്ടിലെത്തിയത്. തിരികെ വീട്ടിലെത്തിയതിന് ശേഷം അദ്ദേഹം ക്വാറന്റൈനിലായിരുന്നു എന്നതൊക്കെ ശരി തന്നെ. പക്ഷേ അദ്ദേഹം പോകുന്ന സമയത്തെല്ലാം അദ്ദേഹം കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. ആ കോവിഡ് പോസിറ്റീവ് രോഗിയാണ് ചെങ്ങന്നൂരിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം വാഹനത്തിൽ പോയത്. അവിടുത്തെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയായി തന്നെ, പാണ്ടനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയായി തന്നെ നാം ഇതിനെ കാണണം. കാരണം അദ്ദേഹം ചെന്നൈയിൽ നിന്ന് വന്ന് നേരിട്ട് ഹോം ക്വാറന്റൈനിലായിരുന്നു. അതിനുശേഷം ഒരു സുരക്ഷിതമായ മാർഗത്തിൽ ചെങ്ങന്നൂർ ആശുപത്രിയിൽ എത്തിയിരുന്നെങ്കിൽ നമുക്ക് ഇത്ര സമൂഹ വ്യാപനത്തിൻ്റെ ഒരു ഭീതി അവിടെ ഉണ്ടാകുന്നില്ലായിരുന്നു. എന്നാൽ ഇദ്ദേഹം സ്വന്തം നിലയ്ക്ക് ചെങ്ങന്നൂർ ആശുപത്രിയിൽ പോയി സ്രവ പരിശോധന നടത്തുന്നു. അതിനുശേഷം തിരികെ എത്തുമ്പോൾ ചെങ്ങന്നൂരിലെ, എനിക്ക് തോന്നുന്നു ഡിലൈറ്റ് മെഡിക്കൽസ് എന്ന ചെങ്ങന്നൂരിലെ ഒരു ആശുപത്രി ജംഗ്ഷനിലുള്ള ഒരു മെഡിക്കൽ ഷോപ്പ്, വെള്ളാവൂർ ജംഗ്ഷനിലുള്ള ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ പെട്രോൾ ബങ്ക്, ഒപ്പം തന്നെ കല്ലിശ്ശേരിയിലെ ഒരു സാംസൺ ബേക്കേഴ്സ് എന്ന ബേക്കറി ഷോപ്പിലും കയറിയതിന് ശേഷമാണ് അദ്ദേഹം കുത്തിയതോട് എന്ന പ്രദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ അദ്ദേഹം ആ വഴി ഒക്കെ ഏത് രീതിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ സഞ്ചാര മാപ്പൊക്കെ കൃത്യമായി ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആശങ്കയിലാണ്. കാരണം ആ സമയത്ത് അവിടെ എത്തിയ ആളുകൾ, ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ എത്തി ഈ 3 സ്ഥാപനങ്ങളിലെയും ആളുകളോട്, ജീവനക്കാരോടൊപ്പം ആ സമയത്തെ CCTV ഫുട്ടേജുകൾ നോക്കി ആ സമയത്ത് ആ കടകളിൽ എത്തിയ ആളുകളോടൊക്കെ നിരീക്ഷണത്തിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റ് സുരക്ഷാപരമായിട്ടുള്ള ഇത്തരത്തിൽ കൈകാര്യം ചെയ്തതിൽ പാണ്ടനാട് ഗ്രാമപഞ്ചായത്തിന് സംഭവിച്ചത് ഗുരുതരമായ വീഴ്ചയാണ് എന്നതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. പൊതുവിൽ കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ സമൂഹ വ്യാപനത്തിലേക്കെന്ന് തോന്നിക്കുന്ന തരത്തിലേക്കുള്ള കണക്കുകളാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വരുന്നത്. നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം അത് 100,000 അടുക്കുന്നു എന്നതാണ് കടുത്ത ഒരു ആശങ്ക ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യമായി തന്നെ ഉയർന്നു വരുന്നത്. കേരളത്തിൽ കൊറോണ കോവിഡിൻ്റെ ഒരു സാമൂഹ്യ വ്യാപനം എന്ന സ്ഥിതിയിലേക്ക് കേരളം എത്തിച്ചേരുമോ എന്ന തലത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ
ഇടങ്ങളിലെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നാം പറയുകയാണ് അതിന് കാരണം മുൻപേ നമ്മൾ പറഞ്ഞ വെച്ച ഒരു കാര്യമാണ് ചെങ്ങന്നൂരിലെ പാണ്ടനാട് ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം വാർഡിലുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് അധികാരികൾ നൽകാതിരുന്ന ഒരു സുരക്ഷാപരമായിട്ടുള്ള ഒരു മാർഗ്ഗനിർദ്ദേശങ്ങളുടെ അഭാവം കൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ കുറ്റം പറയുന്നില്ല അദ്ദേഹം വരുന്ന ചെന്നൈയിൽ നിന്ന് എത്തിയതിനു ശേഷം വിദ്യാർത്ഥിയാണ് അദ്ദേഹം എത്തിയതിനു ശേഷം ഹോം ക്വാറന്റൈനിലായിരുന്നു പക്ഷേ സ്രവ പരിശോധനയ്ക്ക് നൽകാൻ അദ്ദേഹത്തെ കൊണ്ടുപോകേണ്ട ചുമതല ആരോഗ്യ വകുപ്പിനുണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്ത് അധികാരികൾക്കുണ്ടായിരുന്നു അത് അവർ പാലിച്ചില്ല എന്നതാണ് സ്ഥിതി ആശങ്കാജനകമാക്കുന്നത് എന്തായാലും ശരി സംസ്ഥാനത്തെ ദിനംപ്രതി കൊറോണ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളവരുടെ പട്ടികയിലെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വളരെ പ്രസക്തമായ കാര്യം വിദേശത്തു നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമായി വിവിധ മാർഗ്ഗങ്ങളിലൂടെ 78,096 പേരാണ് ഇതുവരെ സംസ്ഥാനത്തേക്ക് എത്തിയത് സംസ്ഥാന സർക്കാരിന്റെ കണക്കനുസരിച്ച് 80,138 പേർ ആകെ നിരീക്ഷണത്തിലുണ്ട് 1,00,000-ത്തോട് അടുക്കുന്നു ഈ ആകെ നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം അതായത് 2,042 പേർ സമ്പർക്കം മൂലമോ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതിനാലോ നിരീക്ഷണത്തിൽ കഴിയുന്നവരാണ് അപ്പോൾ സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനം അതിൽ ഏറ്റവും ഒരു വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് നേരത്തെ ചെങ്ങന്നൂരിലെ വിഷയമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത് അതായത് സമൂഹ വ്യാപനം ഉണ്ടായിട്ടില്ല എന്ന സർക്കാർ വാദത്തെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള കണക്കുകളാണ് ഇപ്പോൾ ഏകദേശം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പുറത്തു നിന്നും എത്തുന്നവരെ പരിശോധിച്ച് ക്വാറന്റൈൻ ചെയ്യുന്നതുൾപ്പെടെയുള്ള ശക്തമായ നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും സമ്പർക്കം മൂലം നിരീക്ഷണത്തിൽ പോകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നതാണ് ഒരു ബാലികേറാമലയായി അവശേഷിക്കുന്നത് മുമ്പേ പറഞ്ഞ കാര്യം തന്നെ അതിനെ എക്സാമ്പിളായി നമുക്ക് ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട് ആ സമയത്ത് അദ്ദേഹം പോയപ്പോൾ ചെങ്ങന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഒപ്പം തന്നെ വന്നപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ ഉണ്ടായിരുന്ന ആളുകൾ പിന്നീട് ചെന്നപ്പോൾ പെട്രോൾ ബങ്കിൽ ഉണ്ടായിരുന്ന ആളുകൾ പിന്നീട് എത്തിയപ്പോൾ ബേക്കറിയിൽ ഉണ്ടായിരുന്ന ആളുകൾ പക്ഷേ അതിനിടയിൽ അദ്ദേഹം ആരോടൊക്കെ സമ്പർക്കം പുലർത്തി എന്നതെല്ലാം തന്നെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ അവശേഷിക്കുന്നു മെയ് 6-ന് നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം വെറും 14,670 ആയിരുന്നു ഈ മാസത്തെ ഏറ്റവും കുറച്ച് പേർ നിരീക്ഷണത്തിലുള്ള ദിവസമായിരുന്നു മെയ് 6 മാർച്ച് 27-നാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കൊറോണ രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 39 പേരാണ് ഒരു ദിവസം അന്ന് രോഗബാധിതരായത് 39 പേർ ആ ദിവസം മാർച്ച് 27-നായിരുന്നു അന്ന് നിരീക്ഷണത്തിലുണ്ടായിരുന്നത് 110,299 പേരാണ് അതായത് ഇന്നലെ 24 രോഗികൾ കൂടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം 100,000-ത്തോട് അടുക്കുന്നു എന്നത് ഒരു സമൂഹ വ്യാപന സാധ്യതയുടെ ഒരു ചെറിയ സൂചന നൽകുന്നില്ലേ എന്നൊരു സംശയം കൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട് കൂടുതൽ പേർ വിദേശങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇനിയും എത്തുന്നതോടെ നിരീക്ഷണത്തിൽ ഉള്ളവരുടെയും രോഗികളുടെയും എണ്ണം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് വേണ്ട സംസ്ഥാനത്തിനുള്ളിൽ നമ്മൾ കടുത്ത പ്രതിരോധം കൊറോണയ്ക്കെതിരെ തീർത്തിരുന്നുവെങ്കിലും വിദേശത്തു നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ സഹോദരങ്ങൾ ഇങ്ങോട്ട് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള പിടിയിൽ നിൽക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചന ഇപ്പോൾ നമ്മൾ പറയണം നമ്മളിത് പറയുന്നത് ഭീഷണിപ്പെടുത്താനോ ഒന്നുമല്ല ആരെയും വില കുറച്ച് പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും പ്രതിരോധ രംഗത്തെ ഒരു വില കുറച്ച് കാണാനല്ല നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ സുസൃഹമായ സേവനത്തെ നമ്മുടെ സർക്കാരിൻ്റെ മഹനീയമായ സേവനത്തെ ഒന്നും വില കുറച്ച് കാണാനല്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ജാഗരൂകരായി ഇരിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ 11 ദിവസത്തെ കണക്കുകളിൽ കൂടി നമ്മളൊന്ന് കണ്ണോടിച്ചു പോയാൽ നമ്മൾ ഈ പറയുന്ന ആശങ്ക അസ്ഥാനത്തല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മെയ് 11 27,986 പേരാണ് ആകെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ മെയ് 11 ശേഷം ഇന്നലെ മെയ് 21-ലേക്ക് 10 ദിവസം കൊണ്ട് മാറിയത് 80,138 പേർ അതായത് 11 ദിവസം കൊണ്ട് 500,000-ത്തിലധികം പേർ നിരീക്ഷണത്തിലായി എന്നതാണ് വലിയ ഭീതിപ്പെടുത്തുന്ന ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മൾ ഒരിക്കലും ഇതിനെ ഭീതി എന്ന ഭാഗത്ത് നിന്ന് കാണേണ്ട കാര്യമില്ല നമ്മൾ സ്വാഭാവികമായും വിജിലൻ്റ് ആകുക സ്വാഭാവികമായും ശ്രദ്ധാലുക്കളാകുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് മെയ് 12 31,616 പേരാണ് ആകെ നിരീക്ഷണത്തിലായത് 13-ാം തീയതി 34,447 പേർ നിരീക്ഷണത്തിലാകുമ്പോൾ 14-ാം തീയതി 36,910 പേർ നിരീക്ഷണത്തിലാകുന്നു മെയ് 15-ലേക്ക് വന്നാൽ അത് 48,825 പേരായി കൂടുമ്പോൾ മെയ് 16-ാം തീയതിയിലെ നമ്മുടെ കയ്യിൽ ഉള്ള ഏറ്റവും അവസാന ദിവസത്തെ കണക്ക് നിരീക്ഷണത്തിൽ പോയത് ഏറ്റവും അവസാനത്തെ കണക്കുള്ളത് മെയ് 16-നാണ് അന്ന് 56,981 പേർ
നിരീക്ഷണ ത്തിലേക്ക് പോകുന്നു എന്നതാണ് അനുദിനം ഗ്രാഫ് ഉയർന്നു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നിരീക്ഷകരുടെ എണ്ണം നിരീക്ഷണത്തിൽ ഉള്ളവരുടെ എണ്ണം അടിക്കടി വർദ്ധിക്കുന്നു കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ക്വാറന്റൈൻ നിർദ്ദേശങ്ങൾ കർശനമായ രീതിയിൽ സംസ്ഥാനത്തെ പാലിക്കുന്നുണ്ടെങ്കിൽ പോലും നേരത്തെ പറഞ്ഞ പാണ്ടനാട് ഗ്രാമപഞ്ചായത്തിന്റെ പോലെയുള്ള ചെങ്ങന്നൂർ താലൂക്കിലെ പാണ്ടനാട് ഗ്രാമപഞ്ചായത്തിന്റെ പോലെയുള്ള ഗുരുതരമായിട്ടുള്ള ചില നിസ്സംഗത ചില ഉത്തരവാദിത്വമില്ലായ്മയാണ് ഇത്തരത്തിൽ സ്ഥിതിഗതികൾ ആശങ്കയിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്വാഭാവികമായും അന്യസംസ്ഥാനത്ത് നിന്നോ വിദേശത്ത് നിന്നോ നമ്മുടെ സഹോദരങ്ങൾ ആരെങ്കിലും നാട്ടിൽ വന്നാൽ അത് അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതത് പ്രദേശത്തെ ആരോഗ്യ പ്രവർത്തകരുടെ കർശനമായിട്ടുള്ള ചുമതല തന്നെയാണ് അവരെ ക്വാറന്റൈനിലാക്കുക അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നാൽ ആ കുട്ടി അതായത് പാണ്ടനാട് ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് കുത്തിയതോട് മുറിയായിക്കര എന്ന പ്രദേശത്ത് താമസിക്കുന്ന ആ കുട്ടി ഇത്തരത്തിൽ സ്വന്തം വാഹനത്തിൽ ചെങ്ങന്നൂർ ടൂ വീലർ ആണെന്ന് തോന്നുന്നു സ്വന്തം വാഹനത്തിൽ ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിൽ പോയി അദ്ദേഹം സ്രവ പരിശോധന നടത്തേണ്ട ഒരു ആവശ്യകതയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഒരു കാരണവശാലും അത് പാണ്ടനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് അക്ഷന്തവ്യമായ തെറ്റാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പാണ്ടനാട് ഗ്രാമപഞ്ചായത്ത് അധികാരികൾ ഈ ഒരു വിഷയത്തിൽ കാണിച്ച വളരെ നിരുത്തരവാദപരമായ സമീപനം എന്ന് തന്നെ നമ്മൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട് അതൊരു ഉദാഹരണം മാത്രമാണ് കേരളത്തിൽ അങ്ങനെയുള്ള നിരവധി കേസുകൾ ഉണ്ടാകാം പക്ഷേ അത് നമ്മുടെ അടുത്ത പ്രദേശമായതുകൊണ്ടാണ് വളരെ അടുത്ത പ്രദേശമായതുകൊണ്ടാണ് ആധികാരികമായി തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇതിനോടകം തന്നെ ആ പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിലായിരുന്നു ആശങ്കയിലാണ് പക്ഷേ അവിടെ ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട് പക്ഷേ എന്നാലും നമ്മൾ നമ്മളുടെ ഒരു പ്രതിരോധം ആ ഒരു പ്രതിരോധം നമ്മൾ കരുതിയിരിക്കേണ്ടതാണ് നമ്മൾ ഓരോ വ്യക്തികളും അവനവൻ്റെ പ്രതിരോധത്തിന് വേണ്ടി അവനവൻ തന്നെ ഒന്ന് മെനക്കെടണം എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട് കാരണം അല്ലെങ്കിൽ ഇത് നമ്മൾ എത്രത്തോളം നമ്മൾ അനുവദിച്ചാൽ മാത്രമേ കോവിഡിന് നമ്മെ പിടിക്കാൻ സാധിക്കൂ എന്നതാണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജി ആ ഒരു പ്രതിരോധത്തിൻ്റെ കർശനമായിട്ടുള്ള കടുത്ത ഒരു പ്രതിരോധത്തിൻ്റെ കോട്ട നമ്മൾ ഓരോരുത്തരും ചേർന്ന് കെട്ടണം അതിൽ അധികാരികൾ ഇത്തരത്തിലുള്ള ചില ഭരണ സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള ചില നിസ്സംഗതകൾ കാണിക്കുന്നത് വലിയ ഗുരുതരമായിട്ടുള്ള അവസ്ഥാവിശേഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കും ഇനിയും ആ പ്രദേശത്തൊന്നും അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശംസിക്കാം അല്ലെങ്കിൽ ആഗ്രഹിക്കാം നമ്മൾ കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞു വെക്കേണ്ടതുണ്ട് ഇപ്പോൾ സമൂഹ വ്യാപനത്തിന് സംസ്ഥാനത്തൊരു സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നതാണ് നമ്മൾ പറഞ്ഞ ഒരു കണക്കുകൾ വെച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്തായാലും ശരി കർശനമായ രീതിയിലുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ തുടരട്ടെ എന്തായാലും കേരളം ലോകത്തിന് തന്നെ മാതൃകയായ രീതിയിലുള്ള പോരാട്ടം കാഴ്ചവെച്ചു കൊറോണയ്ക്കെതിരെ എന്നാൽ അത് അവസാന നിമിഷം വരെ നമ്മൾ ഒരവസാനത്തെ കൊറോണ വൈറസിനെയും ഈ നാട്ടിൽ നിന്ന് തുരത്തുന്നത് വരെ ആ ഒരു ഐക്യം ആ ഒരു പ്രതിരോധം അത്ര വിജിലൻ്റ് ആയിട്ടുള്ള പ്രതിരോധം നമ്മൾ തുടരേണ്ടതുണ്ട് സ്വാഭാവികമായും അത്രയ്ക്ക് അപകടകാരിയായ അദൃശ്യ കൊലയാളിയാണ് കൊറോണ വൈറസുകൾ അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തേക്ക് ഒരു സമൂഹ വ്യാപന സാധ്യത ഒരു വിദൂരമാണെങ്കിലും അതിനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു തരത്തിലേക്കാണ് നിരീക്ഷണത്തിലുള്ള ആളുകളുടെ എണ്ണം കൂടുന്നതിലൂടെ നമുക്ക് പറയാൻ സാധിക്കുക എന്തായാലും ശരി എന്തായാലും നമ്മളെ തന്നെ പ്രതിരോധിക്കുക സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യമെന്നാണ് ഈ അവസരത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്